ഗുരുവിൻ്റെ ജന്മദിനമാണ്. കണ്ട് അനുഗ്രഹം പ്രാപിക്കുന്ന വിചാരത്തോടെ അതിരാവിലെ ശിഷ്യൻ ഗുരുവിനെ കാണാനെത്തിയത്. ശിഷ്യൻ്റെ വരവ് ദൂരമെന്ന് ദർശിച്ച ഗുരു വിളിച്ചു പറഞ്ഞു, ഒറ്റയ്ക്ക് വരിക. ശിഷ്യൻ പിന്നിലേക്ക് നോക്കി, ആരെയും കാണുന്നില്ല. മുൻപോട്ട് വീണ്ടും നടന്നു. ഗുരു വീണ്ടും പറഞ്ഞു, ഒറ്റയ്ക്ക് വരിക. അമ്പരപ്പോടുകൂടെ ഇരുവശങ്ങളിലേക്ക് നോക്കി, ആരുമില്ല. വീണ്ടും മുന്നോട്ട് കാലുകൾ വെച്ചു. കനത്ത സ്വരത്തിൽ ഗുരു വീണ്ടും പറഞ്ഞു, ഒറ്റയ്ക്ക്. ഗുരുവിൻ്റെ മൊഴി തിരിച്ചറിഞ്ഞ ശിഷ്യൻ പിറകിലേക്കും വശങ്ങളിലേക്കും ഒന്നും നോക്കിയില്ല. തൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കിയത്. അവിടെ ഒരാൾക്കൂട്ടം തന്നെയുണ്ട്. ഞാൻ ഭാവത്തിൻ്റെ, നിഗളത്തിൻ്റെ, അറിവിൻ്റെ, ധാരണകളുടെ, കാമനകളുടെ, വികാരത്തിൻ്റെ, ആൾരൂപത്തിൻ്റെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ തൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ തൻ്റെ സമസ്ത അഹങ്കാരങ്ങളെയും കുടഞ്ഞു കളഞ്ഞ് ഗുരുവിൻ്റെ പാദപടച്ചെങ്കിലേക്ക് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് യഥാർത്ഥമായ ചിന്ത. മനനം ചെയ്യുന്നവനാണ് മനുഷ്യനെന്ന് പറയും. യഥാർത്ഥമായ മനനമെന്ന് പറയുന്നത് നമ്മെ തിരിച്ചറിയുവാൻ കഴിയുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാൻ കഴിയുക. ദൈവസ്വരൂപത്തെ മറയ്ക്കുന്ന പലതും അവിടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയും. എന്തൊക്കെ കാര്യങ്ങളാണ് തിരുത്തേണ്ടതെന്ന് വ്യക്തമായ ബോധ്യം നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ദൈവത്തെക്കുറിച്ച് തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. അപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതെന്ന് തിരിച്ചറിയപ്പെടുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 4:11 വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെയെന്ന് ഓർപ്പിക്കുന്നു. പത്രോസും യോഹനാനും നമ്മെ പരിചയപ്പെടുത്തുകയാണ്. 118:22 ഈ ഉദ്ധരണി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീട് പണിയുന്ന കല്ല് മൂലക്കല്ലായി തീരുക. ആരാണ് വീട് പണിയുന്നവർ? ഏതാണ് തള്ളിക്കളഞ്ഞ കല്ല്? യഹൂദ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഖന്നാവും ഹയ്യപ്പാവുമൊക്കെയുള്ള പുരോഹിത വൃന്ദമാണ് വീട് പണിയുന്നവർ. അവർ പണിത വീട് യഹൂദ മതമായിരുന്നു. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനം ദൈവത്തെ വിട്ടുമാറി പണിക്കാരായിരിക്കുന്ന പ്രമാണികൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തിരുവചനത്തെ ഇങ്ങനെ മാറ്റിപ്പഠിപ്പിക്കുകയാണ്. അങ്ങനെയൊരു കാലഘട്ടത്തെ അതിനെ തിരുത്തുവാൻ വേണ്ടി കർത്താവായ യേശു മിശിഹ ഈ ലോകത്തിലേക്ക് വരുന്നത്. വെള്ളയടിച്ച ശവക്കല്ലറകളെ എന്ന് അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. സർപ്പസന്ധതികളെ എന്ന് അവരെ വിളിക്കുന്നുണ്ട്. അന്ന് വരെ ഉണ്ടായിരുന്ന, പുറമേ കാണിച്ചിരുന്ന വെടിപ്പാക്കളെല്ലാം മാറ്റുവാൻ, നാറ്റം വമിച്ചിരിക്കുന്ന അനുഭവത്തെ പൊളിച്ചെഴുതുവാൻ വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരികയാണ്. തള്ളിക്കളഞ്ഞ കല്ല് ഏതാണ്? വാസ്തവത്തിൽ ദൈവത്തിനായ ക്രിസ്തുവിനെയാണ് യഹൂദന്മാർ തള്ളിക്കളഞ്ഞ കല്ല്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരുവനെ കൈക്കൊണ്ടില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു നൊമ്പരപ്പെടലാണ്. സ്വന്തത്തിലേക്ക് വരുന്ന ക്രിസ്തുവിനെ യഹൂദന്മാർ തിരിച്ചറിയുന്നില്ല. കല്ലെറിയുവാനും കൊല്ലുവാനുമായി അവരുടെ പരിശ്രമം നടത്തുകയാണ്. ഏറ്റവും നിന്ദ്യമായ ക്രൂശുമരണത്തിന് വേണ്ടി വിധി എഴുതി വെക്കുകയാണ്. കല്ലെന്നും പാറയെന്നുമൊക്കെ യേശു ക്രിസ്തുവിനെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ദാനപ്രവചനത്തിൽ കൈതൊടാത്തൊരു കല്ല് വന്ന് ബിംബത്തെ തകർത്ത് കളയുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തിൽ അവരെ അനുഗമിക്കുന്ന ഒരു പാറയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇവൻ രക്ഷയുടെ പാറയാണെന്ന് സങ്കീർത്തനകാരൻ നമ്മെ ഓർപ്പിക്കുകയാണ്. പാറയാകുന്ന ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുവാൻ വേണ്ടിയാണ്
ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീരുന്നത് എങ്ങനെയാണ്? അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് മന്ദിരത്തിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുന്നത്. ക്രിസ്തു യേശു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാന കല്ലുകളിൽ അതിനെ പുതിയ നിയമസഭ എന്ന മന്ദിരം പടുത്തുയർത്തുകയാണ്. കാട്ടുകല്ലായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് ചേർത്ത് ജീവനുള്ള കല്ലുകളാക്കി മാറ്റുകയാണ്. ഈ മന്ദിരത്തോട് ചേർത്ത് പണിയുന്ന കല്ലുകളിൽ നാമമുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. നിർജീവമായിരിക്കുന്ന കല്ലുകളെ ജീവനുള്ള കല്ലുകളാക്കി രൂപപ്പെടുത്തുന്ന മൂലക്കല്ലായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ആയതിനാൽ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകരമായ കർത്താവേ, സ്വർഗീയ പിതാവേ, തള്ളിക്കളഞ്ഞിരിക്കുന്ന കല്ലിനെ, കാട്ടുകല്ലായിരുന്ന അനുഭവങ്ങളെ ജീവനുള്ള കല്ലുകളാക്കി രൂപപ്പെടുത്തുന്ന പ്രാണനാഥനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, രക്ഷയുടെ പാറയായി, വിശ്വാസത്തിൻ്റെ പാറയായി അല്ലെന്ന് ഞങ്ങളെ കൃത് അനുഗമിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള അവിടുത്തെ സാന്നിധ്യം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിർജീവമായ അനുഭവങ്ങളെ മാറ്റി ജീവനുള്ള, ജീവൻ തുടിക്കുന്ന, രൂപാന്തരപ്പെടുന്ന കല്ലുകളാക്കി നിങ്ങളെ മാറ്റി പുതിയ നിയമസഭയോട് ചേർത്ത് പണിയണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മകളല്ല.